അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ തൃശ്ശൂരുള്ള ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയിരുന്നത്. അവിടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പേര് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയത്. കുറേ ഏരിയാസ് കവർ ചെയ്യാനൊക്കെ ഞങ്ങൾ വിട്ടുപോയിരുന്നു, കുറേ വഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ പോണ വഴി എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ്. നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു പോലത്തെ ഒരു റൈഡ് സമ്മാനിക്കുന്ന ഒരു വഴിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലും ഞാൻ കണ്ടത് റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് ഒരു റൈഡ് പോകാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡാം മാത്രമേ കാണാനുള്ളൂ, പക്ഷേ ഈ വഴി എന്ന് പറയുന്നത് അത്രയും അടിപൊളി വഴിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് തോടും കാര്യങ്ങളൊക്കെ ഈ റബ്ബറിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് കുളിക്കാനും ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ഥലത്ത് എത്തേണ്ട കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തും നിർത്താനും കാര്യങ്ങളൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയായിരുന്നു, കാരണം കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും നിർത്തി അങ്ങനെ ഇതാക്കാനൊന്നും പറ്റിയില്ല. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കയറി ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങോട്ട് പോരായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റൂമും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും കുത്തിയിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം ഒരു 500 മീറ്റർ നമുക്ക് പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും അടുത്ത് തന്നെയായിട്ടാണ് ഈ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം കാര്യങ്ങളൊക്കെ ഉള്ളൂ അങ്ങോട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ റൂമിൽ കാര്യങ്ങളിലൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സെറ്റപ്പ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാമിൻ്റെ മെയിനായിട്ടുള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് പിന്നെ കുറച്ച് നേരം ഡാമിൻ്റെ ഫ്രണ്ടിൽ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ പോയി. ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഡാമിൻ്റെ ആ സൈഡിലേക്കൊക്കെ പോയി, ആ എൻട്രി ഉള്ള സൈഡിലേക്കായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഫോണിലെ ചാർജും കാര്യങ്ങളൊക്കെ തീർന്നു. ഞങ്ങൾ ഡയറക്റ്റ് റൂമിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനും പിന്നെ ക്യാമ്പ് ഫയറിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള വിറകും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നതാണ് കാണുന്നത്. കുറേ പേര് അവിടെ പണിയെടുക്കാണ്ടിരിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ പണിയെടുത്ത് നിൽക്കുന്നുണ്ട്, സ്വാഭാവികം. പിന്നെ അതുപോലെ തന്നെ ദേ അപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയേക്കാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കരി എത്തിക്കണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങളങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട് ആരംഭിച്ചേക്കാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറേ നേരം കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവസാനം കിടന്നിറങ്ങി രാവിലെ തന്നെ അവിടെ നിന്നിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.